അസ്സലാമു അലൈക്കും. ഇന്ന് ലോകത്തിന്റെ ഒട്ടുമിക്ക ഭാഗങ്ങളിലും ഭയം സൃഷ്ടിച്ച അള്ളാഹുവിന്റെ കുനൻ വൈറസ്, ഒരു പക്ഷേ ഇതൊരു അയ്യപ്പെടുത്തലാവാം പലതിന്റെയും. 2019 December 31 വുഹാനിലെ ഒരു ഡോക്ടറിൽ കണ്ടെത്തിയ ഈ വൈറസിന്റെ ജീവിതം ഇപ്പോൾ യൗവനത്തിലേക്ക് അടുക്കുന്നതേയുള്ളൂ. എന്ന് വെച്ചാൽ ഇത് 2 വർഷം ഭൂമുഖത്തെ പൂർണ്ണമായി നിലനിൽക്കുകയും അതിനുശേഷം മഹാരോഗമായ എയ്ഡ്സിനെ പോലെ ഭൂമുഖത്ത് നിലനിൽക്കുകയും ചെയ്യും എന്നാണ് വിദഗ്ധന്മാർ അവകാശപ്പെടുന്നത്. അള്ളാഹു അതിൽ നിന്നെല്ലാം നമ്മെ രക്ഷിക്കുമാറാവട്ടെ. ആമീൻ. അഹങ്കാരമുണ്ടെങ്കിൽ താൻ ഒന്നാമതെന്ന് പറഞ്ഞ അമേരിക്ക, സൂര്യനെ സമീക്കാത്ത സാമ്രാജ്യം എന്ന് വിശേഷിക്കപ്പെട്ട ബ്രിട്ടൻ, എല്ലാം ഈ വൈറസിന് മുന്നിൽ മുട്ടുകുത്തിയ നീണ്ട ലിസ്റ്റുകളിൽപ്പെട്ട 2 രാജ്യങ്ങൾ മാത്രം. എന്തിനു പറയണം മനുഷ്യന്റെ എണ്ണിയാൽ തീരാത്ത ചെയ്തികളെ കുറിച്ച്? അഹങ്കാരവും അധികാരവും പണവും സ്വാധീനവും പകയും വെച്ച് ഈ ലോകം തന്റേതാണെന്ന് കരുതി ഈ ലോകത്തെ തന്മയുടെ കൂടാരമാക്കി മാറ്റിയ മനുഷ്യൻ താൻ ചെയ്ത തെറ്റിനിപ്പോൾ വിലപിക്കുന്നു. താൻ ചെയ്ത തെറ്റിന് ഉള്ള പ്രായശ്ചിത്തമെന്ന പോലെ പ്രാർത്ഥിക്കുന്നു. ഇവിടെയും തീർന്നില്ല. ഈ വർഷം ഈ കൊറോണ കാലത്തും നാം ഒത്തൊരുമയായി നിൽക്കേണ്ട ഈ കാലത്തും ലോകം തളർന്ന് പിന്നോട്ട് പോകുന്ന ഈ കാലത്തും ലെബനനിലെ ബൈറൂത്തിൽ ഒരു സ്ഫോടനം എന്നത് മനുഷ്യന്റെ മനസ്സിലെ പകയും അധികാരത്തോടുള്ള മോഹവും സൂചിപ്പിക്കുന്നതാണ്. ഇന്ത്യയിൽ ഇന്ന് 19 ലക്ഷത്തിലധികം പേർ രോഗബാധിതരാണ്. അതിൽ 13 ലക്ഷത്തിലധികം പേർ രോഗമുക്തി നേടിയിരിക്കുന്നു. അതായത് 69% പേർ രോഗമുക്തി നേടിയിരിക്കുന്നു. എന്ന് വെച്ചാൽ തന്റെ ജീവിതം വീണ്ടും പഴയതുപോലെ ആക്കാം എന്നുള്ളതല്ല, പകരം തന്റെ ജീവിതം, തന്റെ തിന്മയുടെ ജീവിതം 7 മാസം കൊണ്ട് ഈ വൈറസ് മാറ്റിയെടുത്തെന്ന ചിന്ത തന്നിൽ ഉണ്ടാവുക എന്നാണ്. അത് മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റണം. ഈ കൊറോണയെ തരംതിരിക്കുന്നത് 3 മനുഷ്യന്മാരുടെ മുഖങ്ങളാണ്. ഒന്നാമത്തെ മനുഷ്യൻ കൊറോണയെ ഭയക്കുന്നവരുണ്ട്, കൊറോണയെ മുതലെടുക്കുന്നവരുണ്ട്, കൊറോണയെ പുച്ഛിക്കുന്നവരുണ്ട്. ഈ മൂന്നാമത്തെ വർഗക്കാരാണ് ഈ ലോകത്തിന്റെ നാശം. ഈ മൂന്നാമത്തെ വർഗക്കാരുണ്ടല്ലോ, അവരുടെ മനസ്സിലിങ്ങനെയാണ്, തനിക്കൊന്നും രോഗം പിടിവരില്ല, തനിക്ക് രോഗം പിടിപെട്ടാൽ തന്നെ തനിക്ക് ചികിത്സിക്കാൻ ഒരുപാട് പേരുണ്ട്. ഇവരാണ് ഈ ലോകത്തിന്റെ നാശം. തന്നെ ചികിത്സിക്കാൻ ഒരുപാട് പേരുണ്ടെന്ന് തോന്നലുണ്ടല്ലോ അവരെ, ഈ വയോധികരുടെയും കണ്ണീരിന് ഉത്തരം പറയേണ്ടി വരുമെന്ന് അവർ എപ്പോഴെങ്കിലും ഓർക്കുക. അത് അവരെ മനുഷ്യനാക്കി മാറ്റണം. അങ്ങനെ ഈ ലോകം മൊത്തം മനുഷ്യരുടെ മനസ്സ് നന്നാവണം. അങ്ങനെ ഈ ലോകത്ത് കൊറോണ എന്ന അള്ളാഹുവിന്റെ ഈ പ്രതിഭാസം നശിക്കണം. ഇതിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഒത്തൊരുമിച്ച്.